ജനുവരി 20 ശനിയാഴ്ച. ഇന്നലെ കേരളത്തിലെ തെരുവോരങ്ങളിൽ വൈകുന്നേരം 5 മണിയോടെ കണ്ടത് ചരിത്രത്തിലേക്ക് കൈകോർത്ത മനുഷ്യപ്രവാഹമായിരുന്നു. സർവമേഖലയിലും ഉപരോധം തീർത്തുകൊണ്ട് കേരളത്തെ കഴുത്ത് ഞെരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരായ ഒരു നാടിൻ്റെ പ്രതിരോധമായിരുന്നു അത്. ഇതിഹാസം രചിച്ച മനുഷ്യച്ചങ്ങലക്ക് നേതൃത്വം വഹിച്ച പ്രസ്ഥാനത്തിൻ്റെ പേര് DYFI. വർത്തമാനകാല ഇന്ത്യയിൽ മറ്റാർക്ക് കഴിയും ഇതുപോലൊന്ന് സംഘടിപ്പിക്കാൻ, ഇമ്മട്ടിലൊരു പ്രതിരോധം തീർക്കാൻ? കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കണ്ണിമുറിയാതെ മനുഷ്യർ കൈകോർത്ത് തീർത്ത പ്രതിരോധത്തിൻ്റെ ചങ്ങല. സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും പട്ടാപ്പകൽ സ്ത്രീയെ കടന്നുപിടിച്ച സുരേഷ് ഗോപിയും വ്യാജ വോട്ടർമാരെ സൃഷ്ടിച്ച് സ്വന്തം സംഘടനയുടെ പ്രസിഡന്റായ വ്യാജൻ മാങ്കൂട്ടവും നിറയുമ്പോൾ അതിനെയെല്ലാം തള്ളി നാടും ജനങ്ങളും DYFIയോട് ചേർന്ന് നിന്ന ചരിത്ര സമരത്തിന് തയ്യാറെടുക്കുകയായിരുന്നു. മുക്കിലും മൂലയിലും ചുവരെഴുത്തും വീട് കയറലുമൊക്കെയായി യുവത ഓടി നടക്കുമ്പോൾ എങ്ങനെയാണ് ആ പോരാട്ടം വിജയത്തിൻ്റെ പടികൾ ചവിട്ടാതിരിക്കുക? കഴിഞ്ഞ 6-7 മാസക്കാലത്തെ ചാനൽ ചർച്ചകളും പൊതുവായ കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ വാർത്തകളും കണ്ട ശരാശരി മനുഷ്യൻ കരുതുന്നത് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തീർന്നുപോയി എന്നായിരിക്കും. അതിനുള്ള മറുപടി കൂടിയാണ് ഇന്നലെ കണ്ട കോർത്തുപിടിച്ച കൈകൾ. ഒരു യുവജന സംഘടന എന്ന നിലയിൽ DYFIക്ക് മാത്രം സാധ്യമായത് RSS-കാരൻ്റെ അക്ഷതം സ്വീകരിക്കാനും വർഗീയതയുടെ വിഷവിത്തുക്കളെ ലോകാസമസ്ത പാടി പുൽകാനും വെമ്പുന്ന മുൻനിര സെലിബ്രിറ്റികൾക്ക് മുന്നിൽ തന്നെ അതേ ഇൻഡസ്ട്രിയിലെ അനേകം സെലിബ്രിറ്റികൾ യൂണിയൻ ഗവൺമെൻറ് നയങ്ങൾക്കെതിരായ DYFI മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി കൈകൾ കോർത്ത് പിടിക്കുന്നതാണ് മനുഷ്യരിൽ ഇനിയും പ്രതീക്ഷകൾ കൈവിട്ടില്ലാത്ത കേരളത്തിൻ്റെ മഹാസൗന്ദര്യം. ഒരു കാര്യം മാത്രം പറഞ്ഞു വെക്കുന്നു, യൂട്യൂബ് ചാനലുകളെ പണമെറിഞ്ഞു വാങ്ങി ദിവസം 3 നേരം കണ്ടന്റുകൾ ചെയ്യിപ്പിക്കുന്നതും മാധ്യമങ്ങൾ വഴി മരുന്ന് വിഴുങ്ങും പോലെ പ്രൊപ്പഗണ്ടകൾ തള്ളുന്നതും പോലെ എളുപ്പമല്ല മണ്ണിലിറങ്ങി മനുഷ്യരെ സംഘടിപ്പിക്കുന്ന ഈ സംഘാടനം. ഈ ചരിത്ര സമരത്തിൻ്റെ ഭാഗമായ മനുഷ്യർക്ക്, അഭിമാനബോധമുള്ള മലയാളികൾക്ക് അഭിവാദ്യങ്ങൾ.